أهلين يا ندى، أهلا وسهلا، كيف حالك؟ كويس كويس؟ يعني شكلك أنت يعني حاملة، أنت حاملة؟ أنت ما خبرتيها؟ لا والله حرام عليك. نعتري الله رنولي ولا حاملة أنا بارنت اللي لازم بارنة بارنة حاملة نندى. നമ്മൾ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നെ, ഹാമിൽ എന്ന് പറഞ്ഞാല് പ്രഗ്നന്റ് എന്നാ മീനിങ്. അവള് ഭയങ്കര ക്ഷീണത്തിലാണ്, അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോ ഒക്കെ വരാം. ഭയങ്കര ചാടേണ വീഡിയോ കുളിച്ചാ വരില്ല, എന്നാലും ഒന്നും അറിയിക്കണ്ട. അവര് ആള് വന്നിട്ട് അറിയിക്കുന്നതാണ് അതിന് ഒരു മാന്യത. മനസ്സിലായി, നമുക്ക് ഇവിടെ വിശേഷങ്ങൾ നമുക്ക് അറിയാം അല്ലേ. എന്താണ് താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നത്? ഈ സ്റ്റേജിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പൊ തോന്നുന്നു നല്ല ക്ഷീണമുണ്ട്. ക്ഷീണം അലമുബഹറന്നാല് ബാക്ക് പെയിൻ, നടുവേദന. വേറെന്താണ് താങ്കൾക്ക് ഫീൽ ചെയ്യുന്നത്? ജിസം ബോഡി എന്നാണ്, കുല്ലു ജിസം എന്ന് പറഞ്ഞാൽ എല്ലാ എവിടെ ബോഡി, ഓൾ ഓവർ ബോഡി നമ്മൾ പറയില്ല, നമ്മളെല്ലാ മേലും മൊത്തം വേദന ആണെന്ന് അറിയില്ല. പിന്നെന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഞാൻ കളിയൊക്കെയല്ല, സീരിയസ്ലി ചോദിച്ചാണ്. പല പേശികൾക്കും വേദനകൾ കുട്ടിക്ക് വരാറുണ്ടല്ലോ, അതൊക്കെ ഇതിൽ പെട്ടതാണ്. അതൊന്നും ഒരു വേദന ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല? പിന്നെ രണ്ടെണ്ണം പറ്റിയ പോലെ അങ്ങനല്ലെങ്കിലും പറയാ. ഓക്കെ, പിന്നെ പിന്നെ ഞാൻ ചോദിച്ചട്ടെ, അപ്പൊ നിന്റെ പല്ലിന് ക്ലിപ്പ് ഇട്ടുകണേ? അത് പലവരെന്നെ മാനസികമായി പറഞ്ഞ് വിഷമിപ്പിച്ചു, റാബിറ്റിന്റെ പല്ലാന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വിഷമായി. റാബിറ്റ് സ്ക്യൂരില്ല, സ്ക്യൂരിന് പല്ലില്ല. ആയിക്കോട്ടെ, ആ ടൈപ്പ് ആണ്, അതല്ല ചോദ്യം. അലൈൻമെന്റ് കറക്റ്റ് ഇല്ല, മോണക്ക് പ്രശ്നമൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ചെപ്പിട്ടത്. ഒന്നുമല്ല, കുറച്ചുകൂടി സൗന്ദര്യം വേണം. ഓ അള്ളാന്റെ നേരാണ്, എനിക്ക് അങ്ങനെ സൗന്ദര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. പല്ലുമ്പ തൊട്ടിട്ടുള്ള സംഭവം പറയാൻ മാറ്റിണ്ടായോ ഒന്നും വിചാരിക്കണ്ട. എനിക്ക് പല്ലിന്റെ ശരിയാക്കാത്തോട് മോണ ബ്ലഡ് ഒക്കെ വരും, അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടേ. അടക്കട്ടെ. പിന്നെ കുട്ടിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? വേറെന്താ ഇപ്പൊ ഇങ്ങനെ ബത്തന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിക്കുകൾ വരുന്നുണ്ട്. അത് ശരി, കുട്ടിക്ക് കുട്ടി ഇങ്ങനെ ചവിട്ടാൻ തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ജുആാനായാലും അപ്പൊ നമ്മള് ചവിട്ടും. അതുകൊണ്ട് തീറ്റയ്ക്ക് യാതൊരു കുറവില്ല, വീട്ടിൽ എന്താ കൊടുന്നത് അതൊക്കെ കാലിയാക്ക, അതാണ് കുട്ടിയുടെ ഹോബി. അതുകൊണ്ട് ഇപ്പൊ അവിടെ ഉള്ളവർക്കൊന്നും എന്നെ പറ്റണമില്ല, അതാണ് ഇപ്പൊ ശരിക്കുള്ള സത്യാവസ്ഥ പദം. അതങ്ങനല്ലേ വരൂ, ഒന്നും ബാക്കി വെക്കാത്തോണ്ടുള്ള പ്രശ്നമാണ് ഇപ്പത്. ഏതായാലും കുട്ടീനെ വെയിറ്റിംഗ് ആണ്, കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ആരോഗ്യപരമായിട്ടും നല്ല കുട്ടി, തങ്ങളുടെ കുട്ടിയായിട്ട് വരാന്. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? എനിക്ക് അങ്ങനൊന്നുമില്ല, റബ്ബ് എന്ത് തന്നാലും നമ്മൾ സ്വീകരിക്കുന്നതാണ്. ഒന്നും കുഴപ്പമില്ലാത്ത നല്ല ഒരു ആരോഗ്യമുള്ള കുട്ടീനെ തരട്ടെ. ആ മീനി പിന്നെന്താണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള, പഠിപ്പിക്കാനുള്ളത്? കുട്ടിക്ക് പഠിപ്പിക്കാനുള്ളപ്പോ ഞാൻ തന്നെ ഒരു ആവശ്യമില്ല, പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഇൻഷാല്ലാ ഉഷാറാവട്ടെ, എല്ലാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി. അതുപോലെ പിന്നെ എനിക്ക് പല പല ഗിഫ്റ്റ്സുകൾ, ബേബി ഗിഫ്റ്റ്സുകളൊക്കെ വാങ്ങി വെക്കുന്നതാണ്. എപ്പോ എന്തിയപ്പൊ എനിക്കൊന്നും പറയട്ടെ, നമ്മള് ആഡംബരം മാക്സിമം ഒഴിവാക്കുക എന്നാണ്. ഗിഫ്റ്റൊക്കെ തന്നൂടെ, അങ്ങനെ തരുന്നതിന് കുഴപ്പമില്ല. ആവശ്യമില്ല, അതിന് ആവശ്യമുണ്ടോ? പിന്നെ ആവശ്യമുണ്ട്, സന്തോഷത്തിന് ഗിഫ്റ്റ് ഒക്കെ തരും. പിന്നെ എല്ലാവിധ ഫാൻസും തരുന്നുണ്ട് കേട്ടോ. പിന്നെ വെക്കാം, എന്നെ ആവശ്യമില്ല. അപ്പൊ ഇൻഷാല്ലാ പല പല ന്യൂ വീഡിയോസ് ആയിട്ട് വീണ്ടും വരും. തീർച്ചയായും. പിന്നെ ഈ ഭാഗത്ത് തിന്നാൻ പറ്റാത്തോണ്ടുള്ള ഭയങ്കരമായ പ്രശ്നങ്ങളും ഉണ്ട്. അതൊക്കെ എന്താ ഇപ്പൊ ഒന്നും തിന്നാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ തിന്നണോണ്ടുള്ള ഒരു അസൂയ, പല അസുഖങ്ങളായിട്ട് ഇപ്പൊ നടക്കുകയാണ്. ഇപ്പൊ ക്ലിപ്പ് ഇട്ടുകൊണ്ടൊന്നും തിന്നാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ബാക്കി കുറെ ഉണ്ടാവുന്നുണ്ട്. ജ്യൂസുകൾ മാത്രമേ കുടിക്കുന്നുള്ളൂ.
ആദ്യട്ട് കഴിഞ്ഞിട്ടാണ് ഈ പറയണത്, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ബോറടിപ്പിക്കണ്ട, ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഈ ഗർഭൂനെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. നിങ്ങൾ എല്ലാവരും ഈ കുട്ടീനെ പരിചയപ്പെട്ടില്ല അല്ല, കൊറേ കാലത്തിന് ശേഷം കണ്ടപ്പോ മറന്നു പോയിട്ട് വർക്കിന് വേണം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഡ്രസ് ഇട്ടത് ഇങ്ങനെ റീൽസ്. അത് ഇൻഷാല്ലാ ശുക്രൻ ജസീലാൻ ഗൂലി ശുക്രൻ ശുക്രൻ ഇൻഷാല്ലാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഓഗസ്റ്റ് 12-ാം തീയതിയൊക്കെയാണ് ഡെലിവറി, ഇൻഷാല്ലാ ജൂലൈ ലാസ്റ്റ് ഒക്കെ ആകുമ്പോ ആവും ഇൻഷാല്ലാ. അപ്പൊ നമ്മൾ എന്താ പറയാ, പുറത്തേക്ക് റിവീൽ ചെയ്യും ആൺകുട്ടിയാണ് ഉള്ളത് പറഞ്ഞിട്ടില്ല, അങ്ങനല്ലേ പറയണ്ടേ അല്ലേ, നിങ്ങൾ കാത്തിരിക്കുന്നില്ല. ജാടാന്ന് പറഞ്ഞത് പറഞ്ഞു പയ്യ ബാബു ശുക്രൻ ജസീലാൻ, അസ്സലാമു അലൈക്കും.